السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഹാഫിളു ബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് കിതാബുൽ ജാമിഇൽ പറഞ്ഞു. വഅൻഹു റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബഖ്ത മറഖത ഫഅക്സിർ മാഅഹ വതആഹദ് ജിറാനക അഖ്റജഹു മുസ്ലിം. കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു നന്മയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല, എത്ര ചെറിയ കാര്യമാണെങ്കിലും. ഒരു പക്ഷേ അതായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ നമ്മുടെ സ്ഥാനം ഉയർത്തുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നതും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ്. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കപ്പെട്ടതും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബഖ്ത മറഖത, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കറിയോ അങ്ങനെയുള്ള മറ്റു വസ്തുക്കളോ ഉണ്ടാക്കുകയാണെങ്കിൽ, ഫഅക്സിർ മാഅഹ, അതിൽ കുറച്ച് വെള്ളം അധികരിപ്പിക്കുക, വതആഹദ് ജിറാനക, നിന്റെ അയൽവാസിയുടെ കാര്യം കൂടി നീ പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയൽപക്ക ബന്ധം, അല്ലെങ്കിൽ അയൽവാസികളോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹം, അവരോട് കാണിക്കേണ്ട കരുതൽ, അതിനെക്കുറിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും, സ്വാഭാവികമായും കറിയിലൊക്കെ ചില ആളുകളുടെ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്നതനുസരിച്ച് വെള്ളം ചേർത്താൽ അതിൻ്റെ രസം കുറയും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് രസം കുറഞ്ഞിട്ടാണെങ്കിലും നിന്റെ അയൽവാസികളുടെ കാര്യം നീ ഗൗനിക്കണം, നിന്റെ അയൽവാസികളുടെ കാര്യം നീ ഗൗനിക്കണം. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുറച്ച് വെള്ളം അധികരിപ്പിച്ചിട്ടാണെങ്കിലും നിന്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇസ്ലാമിന്റെ ഒരു മാധുര്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളെ കുറിച്ചാണ്. എത്രത്തോളം അയൽവാസികളെ ശ്രദ്ധിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. അയൽവാസികളുമായി ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നിലനിൽക്കണം. അയൽവാസികൾക്ക് പറ്റുന്നത് പോലെയൊക്കെ നന്മ ചെയ്യണം. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അയൽവാസികളോട് നിങ്ങൾ നന്മ ചെയ്യണം, അവർക്ക് നിങ്ങൾ നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് എത്രയോ ആളുകൾ അവരുടെ അയൽവാസികളുമായി പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ മിണ്ടാത്തവർ, അല്ലെങ്കിൽ അയൽവാസികളോട് ഒരു രൂപത്തിലും സംസാരിക്കാത്തവർ, അവരെ പ്രയാസത്തിലാക്കുന്നവർ. ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ഏതെങ്കിലും സഹോദരങ്ങൾ ആ രൂപത്തിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസികളുമായിട്ട് ബന്ധമില്ലാത്തവരുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കാൻ അവർ പരിശ്രമിക്കുക. അയൽവാസികളെ കുറിച്ച് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ അയൽവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അയൽവാസികളോട് നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ظننت അന്നഹു സയുവജ്ജിഹു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസിയുടെ കാര്യം ഗൗരവത്തോടുകൂടി എന്നെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, എന്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് പോലും അയൽവാസികൾക്ക് ഞാൻ ഒരു പങ്ക് നൽകേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അത്രയും അധികം അയൽവാസികളുടെ കാര്യം പരിഗണിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. അദ്ദേഹത്തിന് അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നലി ജാറൻ യുദീനി, എനിക്കൊരു അയൽവാസിയുണ്ട്, അദ്ദേഹം എന്നെ വല്ലാതെ പ്രയാസപ്പെടുന്നു, പല രൂപത്തിൽ എന്നോട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത് എനിക്ക് പ്രയാസമുണ്ടാക്കുന്നു, എനിക്ക് വല്ലാത്ത മനസ്സിനിടുക്കമാണ് അദ്ദേഹം കാരണത്താൽ. അദ്ദേഹം
അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ പോലും നീ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിന്നോട് തിന്മ ചെയ്യുന്നവനാണെങ്കിൽ പോലും നീ ഏറ്റവും നല്ല രൂപത്തിൽ അദ്ദേഹത്തോട് വർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് അബ്ദുല്ലാഹു ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. വാസ്തവത്തിൽ ഇന്നത്തെ ജനങ്ങളുടെ ജീവിത ശൈലി നോക്കിയാൽ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളൊക്കെ കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോയി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിലില്ല. ഇങ്ങോട്ട് ഒരു തിന്മ ചെയ്താൽ അങ്ങോട്ട് രണ്ട് തിന്മ ചെയ്യാനുള്ള മനസ്സാണ് പല ആളുകൾക്കും. അങ്ങനെ ആവരുത്, മറിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി ആളുകളോട് നന്മ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ദീനീയായ വിഷയങ്ങളിലാണെങ്കിൽ നമുക്ക് ബന്ധം തെറ്റിക്കാം, അല്ലെങ്കിൽ ദീനീയായ വിഷയങ്ങളിലാണെങ്കിൽ ബന്ധം ഒഴിവാക്കാം. അതല്ല ദുനിയവിയായ വിഷയങ്ങളിലാണെങ്കിൽ സഹോദരങ്ങളെ, ഒരു കാരണവശാലും അയൽപ്പക്ക ബന്ധവുമായി നമ്മൾ ബന്ധം മുറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അയൽവാസികളെ കുറിച്ച് പറയുമ്പോൾ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം, നമ്മുടെ ഒരു വാക്കുകൊണ്ടും ഒരു പ്രവർത്തനം കൊണ്ടും അവരെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. നമ്മുടെ ഒരു വാക്കുകൊണ്ടും ഒരു പ്രവർത്തനം കൊണ്ടും ദ്രോഹിക്കാൻ പാടില്ല. നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് വ്യക്തമാണ് അവരെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവരോട് മോശമായി സംസാരിക്കുക. പ്രവർത്തനം കൊണ്ട് എന്താണ്? പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മുടെ വീട്ടിൽ ചില ആളുകളൊക്കെ ടെലിവിഷൻ ഓണാക്കി വെക്കും, ടി വി ഓണാക്കും, അല്ലെങ്കിൽ റേഡിയോ ഓണാക്കും, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റങ്ങൾ ഓണാക്കും, ഒച്ചത്തിൽ പാട്ട് വെക്കും. അത് അയൽവാസികൾക്ക് പ്രയാസമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നു, അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉറക്കിയ മുസ്ഹഫ് ഖുർആൻ പോലും വെക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വലിയ ശബ്ദത്തിൽ ഖുർആൻ പോലും പ്ലേ ചെയ്യാൻ പാടില്ല. അത് അയൽവാസികൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് കണ്ടാൽ, അതുകൊണ്ട് അയൽവാസികളോട് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം കൊണ്ടോ നമ്മൾ ഒരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അയൽവാസികളുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ, നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അവർക്ക് കൂടി നൽകാൻ നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അവർക്ക് നൽകാൻ നമ്മൾ പരിശ്രമിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നലി ജാറൈൻ ഫഇലാ അയ്യിഹിമാ അഹ്ദി, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്, എനിക്ക് പ്രധാനപ്പെട്ട രണ്ട് അയൽവാസികളുണ്ട്, ചിലപ്പോഴൊക്കെ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കുറവായിരിക്കാം. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവരിൽ നിന്ന് ആർക്കാണ് ഞാൻ ഹദിയ നൽകുക, അവരിൽ നിന്ന് ആർക്കാണ് ഞാൻ ഹദിയ നൽകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ അഖറബിഹിമ മിൻ കബാബ, അവരിൽ നിന്ന് ആരാണോ നിന്റെ വീട്ടിനോട് ഏറ്റവും അടുത്തത് അവർക്ക് നീ ഹദിയ നൽകുക. അവരിൽ നിന്ന് ആരാണോ നിന്റെ വീട്ടിനോട് ഏറ്റവും അടുത്തത് അവർക്ക് നീ ഹദിയ നൽകുക. നമ്മുടെ വീട്ടിന്റെ ഇരുവശങ്ങളിലും അയൽവാസികൾ ഉണ്ടാകും, പിറകുവശത്തെ അയൽവാസികൾ ഉണ്ടാകും, മുൻവശത്തെ അയൽവാസികൾ ഉണ്ടാകും. നമുക്കൊരു വസ്തു ലഭിച്ചു, എല്ലാവർക്കും നൽകാൻ തികയുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ അഖറബിഹിമാ മിൻ കബാബ, ഏറ്റവും അടുത്തതാരാണോ അവർക്ക് നിങ്ങൾ നൽകുക. ഇത് വിശദീകരിക്കുമ്പോൾ ഇമാം സനആനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുബുലു സലാമിൽ പറഞ്ഞു, വൽ ഹിക്മതു ഫീ ദാലിക് അന്നൽ അഖറബ ബാബൻ യറാ മാ യദ്ഖുലു ബൈത ജാരിഹി മിൻ ഹദിയത്തിൻ വഗൈരിഹ, അടുത്ത വീട്ടിലുള്ളവരാണ് ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വസ്തുക്കളൊക്കെ കാണുക. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്ത അയൽവാസികൾ നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റതിഥികളെ കാണും, അവരെന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് കാണും, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മണം അവർക്ക് പെട്ടെന്ന് ലഭിക്കും. ഇങ്ങനെ അടുത്ത അയൽവാസികളാണ് പെട്ടെന്ന് വീട്ടിലെ കാര്യങ്ങൾ അറിയുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തവർക്ക് നൽകാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഇമാം സനആനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുബുലു സലാമിൽ പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഫിൽ ഹദീസ്, നമുക്ക് ഈ ഹദീസ് മനസ്സിലാക്കി ഈ ഹദീസിൽ തെളിവുണ്ട്. വഫിൽ ഹദീസ് ദലീലുൻ വാദിഹുൻ അല അന്നഹു യഹ്റുമു അലൽ ജാരിൽ ഗനി അൻ യജഅ ജീറാനഹു ജായിഇൻ, ഒരു വ്യക്തി അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യമായ സമ്പാദ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പണക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അയൽവാസികൾ പാപങ്ങളായി ഭക്ഷണമില്ലാത്തവരായി പാർക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹറാമിന്റെ കുറ്റം ലഭിക്കുമെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയും. നമ്മുടെ വീട്ടിൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്കൊരു പ്രയാസമില്ല, നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കുന്നു, നമ്മുടെ അയൽവാസികൾ അവർ പട്ടിണിയിലാണ്, അവർക്ക് വേണ്ടത്ര ഭക്ഷണമില്ല, നമ്മൾ അവരെ ഒരു രൂപത്തിലും സഹായിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഹാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ പറയുന്നതായി കാണാം. ഫയജിബു അലൈഹി അൻ യുഖദ്ദിമ ഇലൈഹി മാ യദ്ഫഉന ബിഹിൽ ജുഅ, അവരുടെ വിശപ്പ് അകറ്റാനുള്ളതെങ്കിലും നമ്മൾ നൽകണം, അവരുടെ വിശപ്പ് അകറ്റാനുള്ളതെങ്കിലും നമ്മൾ നൽകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അയൽപക്ക ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു,
നിശ്ചയമായും ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഇങ്ങനെ 3 തവണ പ്രവാചകൻ ആവർത്തിച്ചു. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ആരുടെ ഈമാനാണ് പൂർത്തിയാവാത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും അയൽപക്ക ബന്ധത്തിന് കൂടുതൽ വില നൽകുക. നമ്മളിൽ നിന്ന് ഏത് പ്രവർത്തനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് നമ്മൾ അറിയില്ല. അതുകൊണ്ട് അയൽവാസികളുടെ ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അവർക്ക് കൂടി നമ്മൾ അത് നൽകുക. അവരുടെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ സംസാരിക്കുക. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക. അവരുടെ മനസ്സിൽ സന്തോഷം കയറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കുമെങ്കിൽ അവർക്ക് നമ്മൾ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും അവരോട് ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് അയൽവാസികൾ കുടുംബക്കാരാണെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളിൽ നമ്മുടെ കൂടുതൽ ഗൗരവത്തോടു കൂടി ഉണർത്തിയതായി കാണാം. ശരിയത്തിന്റെ അധ്യാപനങ്ങൾ പഠിച്ചു നോക്കിയാൽ അയൽവാസികൾ കുടുംബക്കാരാണെങ്കിൽ അവരോട് നമുക്ക് കൂടുതൽ ബാധ്യതയാണ്. കാരണം അവിടെ അയൽപക്ക ബന്ധവും വന്നു, കുടുംബ ബന്ധവും വന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ശ്രദ്ധിക്കുക. അവരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാൻ എന്നും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അയൽവാസികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചുകൊണ്ട് നല്ല ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.